നമസ്കാരം ലൂസ് സ്റ്റോക്കിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്നലെ നമ്മുടെ വയനാട്ടിലെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പറയാം നമ്മൾ സ്വന്തമായി അവിടുത്തെ ആളെ സഹായിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ അതെ അതായത് നമ്മൾ വയനാട്ടിലെ ദുരിതബാധിതരെ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് സർക്കാർ പ്രത്യേകിച്ച് നാനൂറ് കോടി രൂപ ശേഖരിച്ചിട്ടുണ്ട് സർക്കാർ സർക്കാർ നാനൂറ് കോടി രൂപ ഇതിനു വേണ്ടി മാത്രം ശേഖരിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ എൻ ജി ഒകള് ഇപ്പം ഞാൻ ഇന്നലെ തിരിച്ചു വരുമ്പോൾ ട്രെയിനിനാണ് കോഴിക്കോട് നിന്നും പോരുന്നത് അപ്പം ഞാൻ നമ്മുടെ ഡോക്ടർ ഹുസൈൻ മടവൂറിനെ കണ്ടു അപ്പോൾ അദ്ദേഹമൊക്കെ പറഞ്ഞ് ഇവരെല്ലാം ഒരുപാട് സംരംഭങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും കോർഡിനേഷൻ അവിടെ ഇല്ല അതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു അത് ഞാൻ ഒരുപാട് ആളുകളോട് സംസാരിച്ചു മലബാർ ഗോൾഡ് അമ്പതോ നൂറോ വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു അവരിപ്പോൾ വിദ്യാഭ്യാസത്തിലേക്ക് മാറി കാരണം എന്ന് വെച്ചാൽ കോർഡിനേഷൻ ഇല്ല അപ്പോൾ അവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ സിദ്ധിക്കുക എം എൽ എ സിദ്ധിക്കുക ഇതുപോലെ ഞാനവിടെ പോയ മനുഷ്യരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം അവരുടെ ഭാഗ്യമാണ്

നമ്മൾ ആ പുള്ളി പറഞ്ഞു വയനാട്ടിലെ ദുരിതബാധിതരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഏത് വേതാളം വന്ന് എന്ത് ചെയ്താലും വരും കാരണം വെച്ചാൽ പുള്ളിക്കാരൻ അത്ര ഡെഡിക്കേറ്റഡ് ആണ് ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട് ആ മനുഷ്യന്റെ ഒരു സത്യസന്ധതയും ആത്മാർത്ഥം പക്ഷേ ഇവിടുത്തെ പ്രശ്നം സർക്കാർ കാശ് കൈവച്ചോണ്ടിരിക്കുകയാണ് ഞാനിവിടെ ഈ നമ്മൾ തിരഞ്ഞെടുത്ത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പരിമിതി വീട് വെച്ചു കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല മാത്രമല്ല വീട് വെക്കാൻ ആളുകളുണ്ട് മറ്റൊരു ഏജൻസിയാണല്ലോ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മള് ഈ അപ്പനോ അമ്മയോ നഷ്ടപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഒരാളെങ്കിലും നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ തിരഞ്ഞെടുക്കാതെ സർക്കാരിന്റെ കണക്കിൽ അങ്ങനെ പതിമൂന്ന് പേരേ ഉള്ളൂ പക്ഷേ നമ്മൾ അങ്ങനെ ഇരുപത്തി അഞ്ചു പേരെ കുട്ടികളാണോ മൂത്ത ഇരുപത്തി ഇരുപത്തി ആറ് വയസ്സ് വരെ ആവാ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വരുമാനം ഒന്നും ഇല്ലാത്ത പടത്തം കഴിഞ്ഞു പത്തം കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ നിൽക്കുന്നവരാവാ അങ്ങനെ നമ്മൾ ഇരുപത്തി പേരോളം കണ്ടെത്തി നമ്മൾ അതുപോലെ തന്നെ അല്ലാതെ തന്നെ ചില ഒരു ഒരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെട്ടതാണ് ആ അവൾ പ്രസവിക്കാൻ പോയിരിക്കുമായിരുന്നു ചുരം മലയെ കെട്ടിച്ചു വിട്ട പെണ്ണാണ് അവൾ അവളുടെ വീട്ടിൽ പ്രസവിക്കാൻ പോയിരിക്കുമായിരുന്നു കുഞ്ഞിനിപ്പോൾ നാല് മാസമായിട്ടുള്ളൂ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് അറിയൂർ തന്നെ അമ്മായിയപ്പനും മരിച്ചു പോയി കെട്ടിയവനും മരിച്ചുപോയി ഓ അപ്പോൾ ഇപ്പോൾ തിരിച്ച് അവൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല അവൾ അമ്മായിയമ്മക്ക് വലിയ താല്പര്യമില്ല ആ ഇവള് തിരിച്ചു വരുന്നു തിരിച്ചു വരുന്നില്ലേ അപ്പം നമ്മൾ ആ ആ കുട്ടി നമ്മളെ അന്വേഷിച്ചു തന്നു കാരണം അപ്പനും അമ്മയും മരിച്ചു കൂട്ടത്തിൽപ്പെട്ടതല്ല പക്ഷെ ഭർത്താവും ഭർത്താവും മരിച്ചു പോയി ഈ നാല് വയസ്സുള്ള കൊച്ചേ ഉള്ളൂ നാല് മാസം നാല് മാസമുള്ള കൊച്ചു അപ്പം നമ്മൾ ആ കൊച്ചിനെ ഉൾപ്പെടുത്തി അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഒരു ഇരുപത്തി എട്ടോളം പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ സെലക്ട് ഏകദേശം കൊടുക്കാൻ കഴിയുന്ന ആളുകളെയാണ് നമ്മൾ വിളിച്ച് വരുത്തിയത് കാരണം നമുക്ക് എഴുപതോളം ആപ്ലിക്കേഷൻ കിട്ടിയായിരുന്നു നമ്മുടെ മാനദണ്ഡം പക്ഷേ നമ്മളതിൽ കുറച്ച് പേരെ ഒഴിവാക്കി പക്ഷെ ഒരുപാട് ആളുകൾ നമ്മുടെ മാനദണ്ഡത്തിൽ വരാത്തവരുണ്ട് അപ്പോൾ ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു അതിന് ഒരു വെരിഫിക്കേഷനോട് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അതിലേക്ക് കടക്കും ഇനി വൈകാതെ കൊടുക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്നത് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ മൊത്തം കളക്ട് കളക്ട് ചെയ്താൽ നമ്മളെ എഴുപത് എഴുപത് ലക്ഷം രൂപയോളം യു കെയിൽ നിന്ന് അത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പൂർണ്ണ വന്നിട്ടില്ല കാരണം നൂലാമാലകളുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം നമ്മളിവിടെ ശാന്തിഗ്രാം വഴി ശേഖരിച്ചു പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ഫണ്ട് കൊടുക്കാതിന്റെ ലക്ഷ്യത്തിനപ്പുറത്തേക്ക് നമുക്കുണ്ടായിരുന്ന ഒരു ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം ബാറിലെ ഒരു സീനിയർ അഭിഭാഷകനാണ് അനിയനാണ് അപ്പൊ ഇദ്ദേഹം അദ്ദേഹം ഈ ടീമിനെ ലീഡ് ചെയ്തിരുന്നത് അദ്ദേഹം പിന്നെ നമ്മുടെ ശാന്തിഗ്രാമിലെ പങ്കയാഷൻ പിന്നെ കോട്ടയത്തൊരു മരിയ എന്ന് പറഞ്ഞൊരു ഒരു സെന്ററിലെ ഒരു മനോജ് എന്ന് പറയുന്ന ഒരു ബ്രദർ അദ്ദേഹം സാമൂഹിക അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും കൂടി പഠിച്ചിട്ട് ഈ കാര്യമായി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് അവർ ഇന്ന് തുടരുക ഇന്നലെ രാത്രി തിരിച്ചു ഓരോരുത്തന്നെ അവർ തുടരുവാ എന്താണ് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം അവരെന്ത് പരിഹാരമാണ് ആഗ്രഹിക്കുന്നത് കണ്ടെത്താൻ പോകുക അതായത് സർക്കാർ പറയുന്നു ടൗൺഷിപ്പ് ഉണ്ടാക്കി തരാം ജനങ്ങൾക്ക് ടൗൺഷിപ്പ് വേണോ ഞാൻ ഞങ്ങൾ അവിടെ ചെന്ന് മനസ്സിലാക്കിയ കാര്യം അവരുടെ വാടക കൊടുക്കാവുന്ന കാശും കിട്ടിയാൽ കൊടുക്കുന്നില്ല ആറായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അത് കൊടുക്കുന്നില്ല മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ചിലർ അക്കൗണ്ട് വരുന്നത് അതുപോലെ മരിച്ചവർക്ക് കൊടുക്കുന്ന കാശ് കൊടുത്തിട്ടേ ഇല്ല കാരണം എന്താണെന്നറിയോ അപ്പോൾ ഒരു വീട്ടിൽ ആറ് ആറുപേരും മരിച്ചുപോയി പിന്നെ ആർക്കും കൊടുക്കുന്നു ആ കൊച്ചു ആ ആ ഒരു കുഞ്ഞ് അവശേഷിച്ചിരുന്നു ഞാൻ കൊച്ചിനെ കണ്ടു അവന്തിക എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ആ കുഞ്ഞ് അവരനിയനെ നോക്കുന്നത് പക്ഷെ ആ വീട്ടിൽ ആർക്കും കാച്ചു കൊടുക്കത്തില്ല ആ മരിച്ച ആളുകളുടെ അനിയനൊക്കെ ഉണ്ട് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എന്ത് ചെയ്യുമ്പോഴും ക്രെഡിറ്റ് നമുക്ക് കിട്ടണം എന്നുള്ള എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ മരിച്ചവരുടെ ലിസ്റ്റ് ലിസ്റ്റില്ലായ്മ ഡി എൻ എങ്ങനെ അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞൊരു കാര്യം ആ നീതു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി മരിച്ചു പോയല്ലോ ആ അവസാന നിമിഷം പലരെയും കൈപിടിച്ച് രക്ഷിച്ചിട്ട് ആ നീതൊരു ഭർത്താവ് ജോജോയെ ഞാൻ കണ്ടു ജോജോ പറഞ്ഞൊരു യഥാർത്ഥ പ്രശ്നം എന്താ ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല പഞ്ചായത്ത് ഓഫീസ് കൊടുക്കണോ വില്ലേജ് ഓഫീസ് കൊടുക്കണോ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഡി എൻ എസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് ഇങ്ങനത്തെ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു എന്തായാലും ഇതേക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് ഒരു സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കാനായിട്ടാണ് അത് ജനങ്ങളുടെ പൾസോട് അറിഞ്ഞിട്ട് ഒരു സമഗ്ര റിപ്പോർട്ട് കൊടുക്കാനാണ് സിദ്ദിഖ് നമ്മുടെ സ്വദേശിനോട് വലിയ യോജിപ്പിലാണ് സിദ്ദിഖ് പറഞ്ഞാൽ അവർ ഒരുപാട് ആദ്യം ഈ പറയുന്ന

നമ്മുടെ ആ ഒരു ഒരു എത്ര വാർത്തകൾ പറഞ്ഞാലും എത്ര പടങ്ങളും വീഡിയോകളും കാണിച്ചാലും ആ ഭീകരത തിരിച്ചറിയണമെങ്കിൽ അവിടെ പോകണം അപ്പോൾ ഭൂപ്രകൃതി എങ്ങനെയാണ് അതേപടി അതേപടി ഈ ബ്രിട്ടീഷ് മലയാളം ചാരിറ്റി ഫൗണ്ടേഷൻ ആണല്ലോ ഫണ്ട് ശേഖരിച്ചു അതിൻ്റെ ചെയർമാൻ സാബു ചൂണ്ടക്കാട്ടിൽ എന്ന് പറഞ്ഞാൽ അതിരമ്പഴക്കാരനാണ് സാബു മിനിഞ്ഞാന്ന് നാട്ടിൽ വന്നത് സാബു ഞങ്ങളോണ്ടായിരുന്നു സാബു തലേ കൈവച്ചിട്ട് പറഞ്ഞു ഇത് എത്ര വീഡിയോ കണ്ടാലും ഇതിവിടുന്ന് യഥാർത്ഥത്തിൽ കണ്ടാൽ മാത്രമേ അതിൻ്റെ ഭയാനകത മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് സാബുകാരൻ ഞങ്ങളുടെ ടീമിനെ ഒരു പ്രധാനമാണ് അപ്പം എന്തായാലും അത് അവർ തുടരുന്നു നമുക്ക് നോക്കാം അത് അവിടെ കഴിയുന്നു അല്ല സാധാരണക്കാര ജനങ്ങളെ സംബന്ധിച്ച് ഈ ഔപചാരികതലാണ് അവർക്ക് അറിയാൻ പാടില്ലാത്ത പലപ്പോഴും ഇത് ആരെവിടെ ചെല്ലണം ഈ സർക്കാർ ഓഫീസ് ഉള്ള അനുഭവം നമുക്കറിയാമല്ലോ പലപ്പോഴും എന്തായാലും നമ്മുടെ റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നു ഭയങ്കര സ്ട്രിക്റ്റാണ് ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും പഴയ അവിടെ ഈ സം പോലീസിന്റെ ബാരിക്കേഡുകൾ ഒക്കെ അയഞ്ഞായിരുന്നു ഞങ്ങൾ വരുന്നു പാർന്ന് പറഞ്ഞ് മൂന്ന് ബാരിക്കേഡാണ് തുടങ്ങിയത് പിന്നെ സിദ്ധിക്ക് സഹായിച്ചു മൊത്തം പേർക്കും പാസ് റെഡിയാക്കി തന്നെ ഫുൾ മൂന്ന് ബാരിക്കേഡ് എന്നിട്ടും പോലീസ് അവിടെ ചെന്നിട്ട് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ ചോദിക്കാൻ തുടങ്ങി എന്തായാലും നമ്മൾ ആ കാഴ്ചകളെല്ലാം ഒരിക്കൽ കൂടി ഒപ്പിയെടുത്തു വളരെ സങ്കടകരമായ കാഴ്ചകളാണ് തിരിച്ചു വന്നു നമുക്ക് നമ്മളെ ഇതിലേക്ക് കിടക്കുക വേറെ എന്തൊക്കെ സംഭവങ്ങളോട് സിദ്ധിക്കുന്നതിന് ചോദ്യം ചെയ്ത് വിട്ടെന്ന് അല്ലേ ആ സിദ്ധിക്കുന്ന ചോദ്യം ചെയ്ത് വിട്ടു തിരുവനന്തപുരത്ത് ആദ്യം പോലീസ് കമ്മീഷണർ ഓഫീസിൽ പോയിരുന്നു പിന്നെ അവിടുന്ന് കൺവൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷൻ ഓഫീസിലോട് പോയി ഇന്ന് അധികം ചോദ്യം ചെയ്യാൻ നടന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല ചോദിക്കാനൊന്നും ഇല്ലല്ലോ ഇല്ല

ഈ ഏതാണ്ട് ബാപ്പൂജിയും ഹംസയും സുഗുവും അങ്ങനെയൊക്കെ അവിടുന്ന് അഞ്ചാറ് പേരെ തക്കിപ്പിച്ചാണ് ഒരു സുഖു പണ്ടങ്ങാട് ഏരിയ കമ്മിറ്റി ഉണ്ടായിരുന്നു സുഗു ഹംസ പണ്ട് ലീഗിലുണ്ടായിരുന്നു ബാപ്പുജി അവിടുത്തെ ഒരു മറ്റേ എന്തോ പാട്ടോ അങ്ങനെ മാപ്പിളപ്പാട്ടോ ഏതാണ് പാടുന്ന ആളാണ് ഇത്രയും പേരെ കിട്ടിയിട്ടുള്ളൂ വരാനുണ്ട് പിന്നെ ഒരു യുവ നേതാവ് വിമലിനെ അവതരിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും വേണ്ടേ ഒരാളെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ജനക്കൂട്ടം എണ്ണായിരം പേര് ജനക്കൂട്ടം മോശമല്ല ജനക്കൂട്ടം മലബാറിൽ ഒരു നേതാവ് വിചാരിച്ചാൽ ജനക്കൂട്ടം ഒരു പ്രശ്നമേ അല്ല കോഴിക്കോട് വെച്ചാൽ ഇഷ്ടം പോലെ വരും പ്രത്യേകിച്ച് റാഡിക്കൽ ഇസ്ലാമിക അജണ്ടയോട് കൂടി നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും എസ് ഡി പി ഐക്കാരും ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പ്രത്യേകം ഈ നേതാക്കന്മാരില്ലേ ജയിലിലായുള്ളൂ ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഇനി എന്നെ ആരോടെ കൂടോ നോക്കി നടക്കുവാണ് അപ്പോഴാണ് പുള്ളി കൃത്യം മതം പറഞ്ഞോണ്ട് രംഗത്ത് ഇറങ്ങുന്നത് മലപ്പുറം പുള്ളി അംബുക്കയുടെ ചില നിർദ്ദേശങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇപ്പൊ ഒന്ന് മലപ്പുറം അത് ശരിക്കും ഒരു വികാരം അവിടെ ഉണ്ടാക്കി വോട്ടു പിടിക്കാൻ പറ്റും പക്ഷെ അത് വലിയ തോതിൽ ഭിന്നത ഉണ്ടാക്കാനായിട്ട് കാരണമാകും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മാത്രം കൊടുത്ത് ശരിക്കും മതധ്രുവീകരണം ഉണ്ടാക്കാൻ ലക്ഷ്യമാണ് അംബുക്കയുടെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പുകൾ പരിശോധിക്കാൻ പാടില്ല നമ്മൾ തോന്നിയ പോലെ ഹെൽമെറ്റ് വെക്കണ്ട എന്നുള്ളതാണ് ചില വനം വകുപ്പ് മോട്ടോർ വാഹന വകുപ്പ് ഇത്തരം ചില മാത്രം ലക്ഷ്യമിട്ടാണ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ തടയിടുന്നവർക്കൊക്കെ പ്രശ്നമാണ് സ്വർണ്ണക്കടത്തുകാര് എന്തായാലും അമുഖ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മൊത്തം ഡി എം കെ ബന്ധമാണ് തമിഴ്നാട്ടിൽ ഒരുപാട് കച്ചവടങ്ങളുണ്ടല്ലോ ആ കച്ചവടങ്ങൾക്ക് പുള്ളി മറയുണ്ടാക്കാനുള്ളാണ് ഈ പദ്ധതി ഇട്ടിരിക്കുന്നത് ഡി എം കെ എന്നി എം കെ എന്നും ഡി എം കെ അങ്ങനെ തമിഴ് വോട്ടർമാര് ഇല്ലല്ലോ അവിടെ ഈ പറയുന്ന ഈ മലപ്പുറത്ത് ഇപ്പം ഞാൻ പറഞ്ഞ കന്യാം ഈ പാറശാലയിലോശാല അല്ലെങ്കിൽ പിന്നെ ഇടുക്കിയിൽ മഞ്ചേശ്വരത്തോ ഇടുക്കിയിലോ അങ്ങനെയല്ല പക്ഷെ പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കച്ചവടമാണ് ഇപ്പം പിണറായിയുടെ അടുത്ത സുഹൃത്താണ് സ്റ്റാലിൻ അപ്പം സ്റ്റാലിൻ്റെ ആളായിട്ട് നിന്നാൽ എന്തെങ്കിലും പണി കിട്ടിയ സ്റ്റാലിൻ സഹായിക്കുന്ന വിശ്വാസമായിരിക്കും നമുക്ക് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ ഈ അവിടെ സ്റ്റാലിനെ കണ്ടുവന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പിണറായി പ്രൈവറ്റ് സെക്രട്ടറി അങ്ങോട്ട് അയച്ചിട്ടുണ്ടെന്നുള്ള പിണറായി സ്റ്റാലിൻ എടുത്ത് ഏത് ഞാനിന്ന് ഇന്ന് ഞാൻ ചെന്നൈയിലെ എനിക്ക് എൻ്റെ ഒരു സോഴ്സ് സംസാരിച്ചു അവർ പറഞ്ഞത് ഇയാൾ പ്രസംഗത്തെ പറഞ്ഞില്ല സ്റ്റാലിനെ കണ്ടെന്നൊക്കെ പറഞ്ഞില്ല കണ്ടില്ല സ്റ്റാലിനെ കാണാൻ അയാൾ ശ്രമിച്ചു നടന്നില്ല മറ്റു ചില നേതാക്കൾ ഇളങ്കോ ഇളങ്കോളം വേറെ ഒരുത്തന്നെ ജയിലിൽ കിടന്ന ഒരുത്തനൊക്കെ കണ്ടെന്ന് പറഞ്ഞു മന്ത്രി മന്ത്രി വീണ്ടും സ്ഥാനത്തേക്ക് വന്ന് സേനാപതിയോ എന്തോരാൾ അയാളെയൊക്കെ കണ്ട് സംസാരിച്ചു പറഞ്ഞു പക്ഷേ സ്റ്റാലിൻ കാണിക്കാൻ പ്രധാനപ്പെട്ട കാണിക്കാൻ സംബന്ധിച്ചിടത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് പിണറായിയോട് ചോദിക്കാൻ സ്റ്റാലിൻ ഒന്നും ചെയ്തില്ല അവർ തമ്മിൽ അത്ര അടുപ്പായിരിക്കും എന്തായാലും അതുപോലെ പക്ഷേ അതിൻ്റെ ഇടയിലാണ് നാടകീയമായി അജ്യുത് കുമാറിനെ മാറ്റിയത് ആ മാറ്റൽ എന്നെ അത്ഭുതപ്പെടുത്തി ഇവരി അൻവർ ഒരു അല്പനാണെന്നുള്ള തെളിവാണ് അയാൾ അയാളുടെ വിജയ നിന്നോടാണ് ഞാൻ പറഞ്ഞത് തൊപ്പിതറച്ചു തൊപ്പിതറിച്ചു അത് മാത്രല്ല ഈ സ്ഥാനചലനം ഉണ്ടായതുപോലും സി പി ഐയുടെ ഇടപെടൽ കൊണ്ടാണ് അതായത് ഈ അൻവർ ഉന്നയിച്ച ഓരോപണവും അത് കൊലപാതകമാവട്ടെ അഴിമതിയാവട്ടെ ഒന്നും തെളിയിച്ചിട്ടില്ല എവിഡൻസ് കിട്ടിയിട്ടില്ല അറ്റ്ലീസ്റ്റ് മറന്നാടൻ രണ്ടു കോടി കൊടുത്തെങ്കിലും തെളിയിക്കുന്നുണ്ടായിരുന്നു അതുപോലും സംഭവമില്ല അൻവറിന്റെ തെളിവില്ല ആകെപ്പാടെ പ്രശ്നമായത് രണ്ട് കാര്യങ്ങളൊന്നും പൂരം കലക്കി എന്ന് പറയുന്നത് മാത്രമാണ് ഗൗരവ വിഷയം അതിന് അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയി പോലീസ് അതും ആർ എസ് എസ് കൂടി കാഴ്ച അങ്ങോട്ട് കൂട്ടി വായിക്കുമ്പോൾ വേണമെങ്കിൽ അതൊരു വിഷയമാക്കി വരാം അപ്പോൾ ഈ സി പി ഐ എന്നാൽ സംഭവിച്ചുവെച്ചാൽ സി പി ഐ ഇന്നലെ ഔദ്യോഗികമായിട്ട് പാർട്ടിക്ക് കത്ത് കൊടുത്തു പാർട്ടി സെക്രട്ടറിക്ക് പാർട്ടി സെക്രട്ടറി കത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഈ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിയമസഭയിലെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് എന്ത് ചോദ്യങ്ങളുണ്ടായാലും ഞങ്ങൾ സ്വതന്ത്ര നിലപാട് കൊടുക്കുന്നു പറഞ്ഞു ഉടനെ ഗോവിന്ദൻ മാഷ് പിണറായിയോട് പറഞ്ഞു നിങ്ങൾ ഈ കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്താലും നിങ്ങളാണ് മുഖ്യമന്ത്രി നിങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് ഉത്തരവാദിത്വം പക്ഷേ എടുക്കുന്നുണ്ടെങ്കിൽ മാറ്റുന്നുണ്ട് ഇന്ന് മാറ്റണം രാവിലെ ആ ഇന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇന്നലെ രാത്രിയിൽ അദ്ദേഹം രാത്രി തന്നെ വന്ന് രാത്രി ചെന്നിട്ട് ഇറക്കിയിട്ട് അതിന് ഒരു ക്രെഡിറ്റും അതിൻ്റെ ക്രെഡിറ്റ് സി പി ഐക്ക് മാത്രമാണ് വേറെ ആർക്കും പക്ഷേ അത് വലിയ ക്രെഡിറ്റൊന്നും അല്ല അങ്ങേരെ ഈ പൊസിൽ നിന്നും നിലവിലുള്ള ഒരു പൊസിഷൻ എടുത്ത് കളഞ്ഞേ ഉള്ളൂ എ ഡി ജി പി തന്നെയാണ് ഇനി പോസ്റ്റ് വല്ലതും വേണമെന്നുണ്ടോ അധികാരം പ്രയോഗിക്കാൻ അങ്ങോട്ട് ചോദ്യം കൊണ്ട് ബാക്കിയുണ്ട് സ്വാധീനമുള്ള ഒരാൾക്ക് ഞാൻ പറഞ്ഞത് ഈ ബാൽ താക്കറെ പോസ്റ്റ് ഉണ്ടായിട്ടായിരുന്നു ശിവസേന പഞ്ചായത്ത് സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയിട്ടായിരുന്നു കോൺഗ്രസിനെ നിയന്ത്രിച്ചിരുന്നത് അല്ലേ സിമ്പിൾ ആണ് ഈ അതായത് ഈ പറയുന്ന പിൻവാതിൽ എന്താണ് പറഞ്ഞത് അതിന്റെ പിൻ സീറ്റ് ഡ്രൈവർമാർ ഞാൻ ഇയാള് നമ്മുടെ സുരേഷ് കൽമാടി ഏഴേയകാലത്ത് ഒരു ലളിത് ഭാനോട്ട് എന്ന് പറഞ്ഞ ഒരാള് അത്ലറ്റിക് ഫെഡറേഷന്റെ ദേശീയ ജനറൽ സെക്രട്ടറി വലിയ ആളായിരുന്നു പുള്ളിമൻ്റെ അഴിമതിക്കേസ് ഒക്കെ വന്നിട്ട് പുള്ളിയും മാറ്റി വേറെ ആളു പക്ഷെ നിയന്ത്രിച്ചിരുന്ന പുള്ളിയാണ് ആ കസേര പോലും ബാനോട്ടായിരിക്കുന്നത് ഏതാ പുളിയ പുതിയ സെക്രട്ടറി ജനറലിൻ്റെ കസേര ഇരിക്കുന്ന ബാനോട്ടാണ് പേരിൽ ഒപ്പിടുന്നത് വേറൊരാളാണ് അവിടെ അയാളാ സൈഡിൽ ഞാൻ പോയതാണ് ഞാൻ ഞെട്ടിപ്പോയി തന്നെ മാറ്റി പുതിയ ജനസംഘടന വന്നു ഞാൻ ചിലപ്പോൾ പഴയ ജനറൽ സംഘടനയുടെ സ്ഥാനത്തിരിക്കുന്ന കസേര ഭാനോട്ടാണ് അപ്പം ഒപ്പിടുന്നത് മറ്റേ പുള്ളിയാണ് പറയും അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഈ പോസ്റ്റിൽ നിന്ന് മാത്രമല്ല മനോജ് രാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനോജ് രാഘവൻ വെറുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല മനോജ് മനോജ്രാൻ വർഷം ബാക്കിയുണ്ട് സർവീസ് ബാക്കിയുണ്ട് എന്ന് മാത്രമല്ല ഈ ഡിസംബറിലോ അല്ലെങ്കിൽ അടുത്ത ഏപ്രിലോ അതിൽ ഡി ജി പി റാങ്കിൽ വരും അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ വെറുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇയാൾ അജിത് കുമാറിനെ വെറുപ്പിക്കാൻ പോകുന്നില്ല പിണറായിയും വെറുപ്പിക്കാൻ പോകുന്നില്ല വളരെ നയപരമായി എപ്പോഴും നിൽക്കുന്ന അങ്ങനെ ആരും ഇനി ഇപ്പം ഇവരെ തൽക്കാലത്തേക്ക് മാറ്റി അടുത്ത ജൂലൈ നമ്മുടെ ദർവേഴ്സ് സാഹിബിന് കാലാവധി കഴി വീണ്ടും ഡി ജി പി എടുക്കണം അന്ന് ഡി ജി പി റാങ്കിൽ മൂന്ന് പേരുടെ പേരാണ് കേന്ദ്രത്തിന് കൊടുക്കേണ്ടത് ആ മൂന്ന് പേരായിട്ട് വരാൻ പോകുന്ന ആളുകളെന്ന് പറഞ്ഞ് ഒന്ന് മനോജ് ബ്രാവും രണ്ട് അജിത് കുമാറും മൂന്ന് ശ്രീജിത്തു ആയിരിക്കും ഈ മൂന്ന് പേരിൽ ആരെ ഡി ജി പി ആക്കണം എന്ന് തീരുമാനിക്കുന്ന പിണറായി സർക്കാരിൻ്റെ പ്രധാനമാണ് അത് ഗവൺമെന്റിൻ്റെ അതായത് അഞ്ച് പേരോ ആറ് പേരോ കൊടുക്കും അതിൽ മൂന്ന് പേരുടെ ലിസ്റ്റ് കേന്ദ്രം തരും അപ്പോൾ ഈ മൂന്ന് പേരുടെ ലിസ്റ്റ് ഇതായിരിക്കും ഈ മൂന്നിലെ മനോജ് ആണ് സീനിയർ ആകാൻ പോകുന്നത് പക്ഷേ മനോജിന് പകരം അജിത് കുമാർ അജിത് എടുക്കാൻ പിണറായി തീരുമാനിച്ച് ആർക്കും പറയാൻ പറ്റൂ സൈന്യ സൈന്യ മേധാവിയുടെ നിയമനം എപ്പോഴും അങ്ങനെയാണല്ലോ അവർ സർക്കാർ തീരുമാനിക്കുക ആറ് സൈന്യ മേധാവിയാക്കണം അതുകൊണ്ട് ഇതൊന്നും അന്ത്യമായി കരുതൊന്നും വേണ്ട എന്തായാലും നമുക്ക് നോക്കാം എന്നാ സമയം ഇവനെ ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ അല്പമെങ്കിലും ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ അത് സി പി ഐക്കാണ് അവർ സ്ട്രോങ് നിലപാടെടുത്തോ അവസാനം ഇപ്പം സി പി ഐക്ക് ഉള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ അവസാനം അവസാന പേരിൽ ഉണ്ടായി അത് ഉണ്ടായിട്ടായിരിക്കും അവസാനം അവർ പിന്നെ ഈ ഒരു നിലപാടിലേക്ക് അവർ അങ്ങ് പോയത് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം ഇന്റർനേഷൻ നീണ്ടുപോയി നമ്മുടെ വിഷയം നമ്മുടെ വിഷയം തീർച്ചയായിട്ടും ഇന്ന് ഒരു വർഷമാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റിഅൻപത്തി ഒന്ന് പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിന്റെ ഒന്നാം വാർഷിക ദിനമാണ് ഒരു കഥ എന്ന് അവസ്ഥ പറഞ്ഞാണെന്ന് ഇന്നിപ്പോൾ അവരൊരു ഇസ്രയേൽ സർക്കാർ ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് അതനുസരിച്ച് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇസ്രയേൽ സൈനിക സൈനികർ മാത്രമേ കൊല്ലപ്പെട്ടുള്ളൂ പക്ഷെ നാലായിരം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ ഏറ്റുമുട്ടലുകളിൽ ഈ ആദ്യത്തെ അന്ന് മുതൽ മുതൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് മുതൽ അന്ന് മുതൽ ഇന്നലെ വരെ കൊല്ലപ്പെട്ടു നാലായിരത്തോളം പേർക്ക് പക്ഷെ പരിക്കേറ്റിട്ടുണ്ട് അതിൽ കുറച്ച് പേര് ചികിത്സയിലാണ് പക്ഷേ തീവ്രവാദികൾ പതിനേഴായിരം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുപത്തി ആറായിരത്തോളം ഇരുപത്തി ആറായിരത്തിലധികം മിസൈലുകളും ലോഞ്ച് മിസൈലുകളും റോക്കറ്റുകളുമാണ് ഈ ഇസ്രായേലിലേക്ക് ഇവരെല്ലാവരും കൂടി അയച്ചത് ഇതിനെ മുഴുവൻ തകർത്ത് തള്ളാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇതിന് ബഹുഭൂരി വിഷമം തീർത്ത് കഴിഞ്ഞു എന്നും അവർ പറയുന്നു അവരങ്ങോട്ട് എത്ര അയച്ചു പറഞ്ഞിട്ടില്ല ഇസ്രായേൽ അത് പറഞ്ഞിട്ടില്ല അവർ ആയിരക്കണക്കിന് അയച്ചു എന്നെ പറഞ്ഞല്ലോ കൃത്യമായിട്ട് കണക്ക് വന്നിട്ടില്ല അപ്പോൾ ഈ നാപ്പത്തി രണ്ടായിരത്തിലെ പതിനേഴായിരം തീവ്രവാദികളാണ് ബാക്കി ആളുകളാണ് പക്ഷെ അവര് പറയുന്നത് ആൾക്കാർക്കാരാണ് മീഡിയവണ് പതിനേഴായിരം കുട്ടികളുള്ളതാണ് അതിനകത്ത് പതിനേഴായിരം കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നാണ് മീഡിയ മണിന്റെ വിലാപം നമുക്കറിയില്ല എല്ലാവരും അവനവനെ സ്വീകാര്യമായ കണക്കാണ് പുറത്തുവിടുന്നത് യഥാർത്ഥം എന്തായാലും ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നിങ്ങൾ പറഞ്ഞത് സംഭവിച്ചില്ല അന്ന് അറ്റാക്ക് എന്ന് പറഞ്ഞു പ്രതീക്ഷിച്ചിരുന്നു ചോദിച്ചിരുന്നു ആ ഒരു ദിവസം വേണ്ടതുപോലെ പ്രവർത്തിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ ആക്രമിക്കാതിരിക്കുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഒന്ന് അമേരിക്കയുടെ സമ്മർദ്ദം തന്നെയാണ് കാരണം ഈ ഇന്നത്തെ കാലത്ത് ഇത്രയും സാങ്കേതികവിദ്യ വളർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത്ര എളുപ്പത്തിൽ ഒരു യുദ്ധം ചെയ്ത് തിരിച്ചു വരും പറ്റത്തിലാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല റഷ്യക്ക് ഉക്രൈനെ കീഴടക്കാൻ പറ്റുന്നില്ല അപ്പം ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേൽ ഒരിക്കലും ഇറാനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല അത്ര ദൂരമുണ്ട് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ മനസ്സില്ലാത്തതോർ മാത്രമാണ് ഇറാൻ വൈകുന്നത് അമേരിക്കയെ സമ സമാശ്വസിപ്പിച്ച് അവർ ഇതിന് ഇറങ്ങാം അവിടെയാണ് ഇസ്രയേൽ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് അവരിലേക്കൊരു മിസൈൽ ആക്രമണം നടത്തിയിട്ടും അവർ പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നത് അവർക്ക് ക്ഷീണമാണ് അവരെ ഇതിനു മുമ്പ് ഏപ്രിലിൽ ആക്രമണം ഉണ്ടായപ്പോഴും അവർ തിരിച്ച് ആക്രമിച്ചു പെട്ടെന്നൊരു ആക്രമണം നടത്തി പെട്ടെന്ന് ആക്രമണം നടത്തി അപ്പം അവർ ആക്രമിക്കാൻ ഇപ്പോൾ ഇരിക്കുന്നത് വലിയ ആക്രമണത്തിന് വേണ്ടിയാണ് പക്ഷേ അമേരിക്ക സമ്മതിക്കാതെ മുമ്പോട്ട് പോയാൽ എന്ത് സംഭവിക്കുന്ന പ്രശ്നം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇറാനെ തൽക്കാലം വെറുതെ വിട്ടുകൊണ്ട് നമുക്കറിയില്ല അമേ ഇസ്രായേലിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് അവരങ്ങനെ വിടേണ്ടവരല്ല അവിടെ ഇന്ന് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു വാർത്ത ആത്മസ്വദിച്ചൊന്നും അറിയത്തില്ല യാഹ്യാസിൻവർ ചുറ്റിനും ഏതാണ്ട് ഇരുപത് എപ്പം ഞാൻ കണ്ടത് ഏതാണ്ട് ഇരുപത് ഹോസ്റ്റേജസിൻ്റെ അകമ്പടിയിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇരുപത് വരെ ചുറ്റിലും വെച്ചിരിക്കുന്നു മാത്രമല്ല യാഹ്യ സിൻവറിനെ ഇതൊരു വലിയ ഡൈനാമിറ്റ് കയ്യിലുണ്ടാവുന്നു എന്ന് വെച്ചാൽ യാഹ്യാസിൻവറെ ഇവരെന്തെങ്കിലും ചെയ്താൽ ആ ഇരുപത് ഹോസ്റ്റേജസും മരിച്ചുപോകണം അതിനാണ് ഈ ഡൈനാമിറ്റ് വെച്ചിരിക്കുന്നത് കാരണം ആ പൊട്ടിത്തെറിച്ചിട്ട് അത് കൂടുതൽ കൊല്ലപ്പെടും എല്ലാവരും കൊല്ലപ്പെടണം അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന അംഗരക്ഷകരായിക്കൊണ്ട് അംഗരക്ഷകരായി കൊണ്ട് നടക്കുന്നത് ബന്ധികളെയാണെന്നാണ് ഞാൻ വായിച്ചത് അത് അതുകൊണ്ടാവാം ഒരു പക്ഷേ യാഹ്യാസിന്മറെ ഇവരാക്രമിക്കാതിരിക്കുന്നത് കാരണം വലിയ തിരിച്ചടി ഉണ്ടാകുന്നവർക്കറിയാം അവരിപ്പം ഹിസ്ബുല്ലായുടെ തലവനെ അല്ലെങ്കിൽ നമ്മുടെ ഹമാസിനെ തലവനെയൊക്കെ ഇസ്രായേൽ നിഷ്പ്രയാസം കൊണ്ടുവന്നു കഴിഞ്ഞു അപ്പം അതുവഴി കൂടെ മരിക്കുന്നത് അവരോട് കൂടെ ഉള്ളവരാണ് അതുകൊണ്ട് അവർ സ്ട്രാറ്റജി മാറ്റിയും യാഹ്യാസിന്മരെ ഇപ്പോൾ ഈ തടവുകാരുടെ അകമ്പടിയോടുകൂടി കൊണ്ടു നടക്കുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് അതിൻ്റെ സാധ്യതയുണ്ട് ഒരു പക്ഷേ കാരണം ഇത് നേരത്തെയും നമ്മൾ പറഞ്ഞു കേട്ടുള്ളതാണ് ഇയാൾ ബന്ധുക്കളെ കൊണ്ടു നിർത്തിയിട്ട് അവരെ ഒരു പിന്നെ മറയാക്കി വെച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ പക്ഷേ ഇസ്രായേലിനെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹമാസിനെയും ഹിസ്ബുള്ളയും ഹൂത്തുകളെയും തീർക്കാതെ അവർക്ക് മുമ്പോട്ടും പറ്റത്തില്ല ഇസ്രായനെ വേണമെങ്കിൽ അവർ വിട്ടെന്ന് വരാം പക്ഷേ ഈ മൂന്ന് സംവിധാനങ്ങളെയും തകർക്കാതെ അവർക്ക് മുമ്പോട്ടും പറ്റത്തില്ല അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നത് ഇസ്രായേൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈവൻ തടവുകാർ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ലാതെ എടുക്കുമോ എന്നുള്ളതാണ് അത് പക്ഷേ രാജ്യത്ത് പിന്നെ നദിനിയാഹു വലിയ തിരിച്ചടി സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ തന്നെ അവിടെ ആൾ പ്രതിഷേധമുണ്ട് ഇങ്ങനെ കാണെങ്കിലും ഇപ്പോൾ ഇസ്രായേൽ ഇത്രയും മുന്നേറ്റമൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇന്നിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഇന്നലെയൊക്കെ തന്നെ ഈ ബന്ധുക്കളുടെ ബന്ധുക്കളൊക്കെ വളരെ ദുഃഖകരമായി അവർ പുറത്തിറങ്ങിയിട്ടുണ്ട് സ്ട്രീറ്റുകളൊക്കെ ഇറങ്ങിയിട്ട് അവർ നേരത്തെ പ്രതിഷേധമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യും ആ നദിനേ എന്ത് ചെയ്യും ഒന്നാമത്തെ കാര്യം ഏതാണ്ട് നൂറ് ബന്ധുക്കളാണ് ബാക്കിയുണ്ടെന്ന് പറയുന്നത് ഇതിൽ എത്ര പേർ ജീവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല ഒരു ഉറപ്പുമില്ല പലപ്പോഴും ബന്ധിയുടെ മൃതങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കല്ല അതെ അപ്പം ഞാൻ ഇന്ന് മനസ്സിലാക്കിയാൽ ഇന്നെ റിപ്പോർട്ടിൽ ഒരു മൂന്നിലൊന്നു പേരും മരിച്ചു പോയിന്നാണ് അതായത് ഒരു കൂടി വന്നാലൊരു അറുപത്തഞ്ച് എഴുപത് പേരെ കാണുള്ളൂ പ്രായമുള്ള ആൾ രോഗികളൊക്കെ ഒന്നത് രണ്ട് ഈ ഇവരെവിടെയാണ് എന്ന് എങ്ങനെ അറിയും ഞാൻ പറഞ്ഞ ഇവർ നമ്മളൊരു കൃത്യമൊരു സ്ഥലത്ത് ബന്ധികളാക്കിയിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഓപ്പറേഷൻ നടത്തി കൊണ്ടുവരാം ഒന്ന് അമാസം മാത്രമല്ല ഈ ഓപ്പറേഷൻ ഭാഗം ഉണ്ടായിരുന്നത് ഈ ഫലസ്തീനിയൻ ജിഹാദി എന്ന് പറഞ്ഞൊരു ഒരു സംഘടന തീവ്ര സംഘടന ആ അവർ ഭയങ്കര അവരുടെ ഇതിലോണ്ട് കുറേ ആൾക്കാർ അപ്പം പല ആളുകളും ഒരുമിച്ച് പലയിടങ്ങളിലാണ് ഇതൊരു കോർഡിനേഷൻ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ ഇവരെ മുഴുവൻ രക്ഷപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള പണിയല്ല ഇത് മാത്രമല്ല ഇവർ തുരങ്കങ്ങളിലൊക്കെ ആയിരിക്കാം തുരങ്കങ്ങളിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തോളം കുറച്ച് പേരെയൊക്കെ രക്ഷപ്പെടുത്തിയ നമ്മൾ പിന്നെ കണ്ടൊരു വാർത്ത അവരുടെ വന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്നു വെച്ചാൽ ഈ ഹമാസ് നേരത്തെ കൊടുക്കാനുള്ള നിർദ്ദേശം ഇസ്രേൽ സൈന്യം അടുത്തെത്തിയെന്ന് കണ്ടാൽ ആ കൂടെയുള്ള മുഴുവൻ ബന്ധുക്കളെയും അങ്ങ് അത് എന്നുള്ളതാണ് അങ്ങനെ സംഭവിച്ചു ചെന്നപ്പോൾ ആറ് റെഡ് ബോഡി കിട്ടിയിരുന്നല്ലോ അപ്പോൾ അവർ തന്നെ ചെയ്തത് സൈന അടുത്തെത്തി കണ്ടപ്പം ഈ ആറുപേരെ കൊന്നിട്ട് അവർ രക്ഷപ്പെട്ടു അവിടെ അത് അപ്പം അതുകൊണ്ട് ഈ ഉറ്റവരം നഷ്ടപ്പെട്ടവർക്ക് സ്വാഭാവികമായും ആശങ്ക ഉണ്ടാവും പക്ഷേ ഇത്തവണ എടുത്തിരിക്കും ഇസ്രായേൽ എടുത്തിരിക്കുന്ന ഒരു 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 രീതി പണ്ടെന്ന് പറഞ്ഞാൽ ഓരോ പൗരൻ്റെയും ജീവൻ അവർ പ്രാധാന്യം കൊടുക്കുകയും ആ പൗരൻ്റെ ജീവന് മുൻഗണന കൊടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അത് കൊടുക്കുന്നില്ല കാരണം ഇപ്പോൾ ഒരു പൗരൻ്റെ ജീവനേക്കാൾ വല്ലത് രാജ്യത്തിൻ്റെ മൊത്തം സുരക്ഷയാണെന്നൊരു സ്റ്റാൻഡിലേക്ക് മാറി അതുകൊണ്ടാണല്ലോ അവർക്ക് ഈ യാഹ്യാസീൻകരടക്കോള ആയിരത്തി ഇരുന്നൂറ് പേർ വിട്ടു കൊടുക്കേണ്ടി വന്നത് ഒരു പട്ടാളക്കാരൻ ഇത്തവണ അവരെടുത്തിരിക്കുന്ന സ്റ്റാ സ്ട്രാറ്റജി ഈ പറയുന്ന ആയിരത്തി ഇരുന്നൂറ് പേർ എന്തായാലും കൊല്ലപ്പെട്ടു ആ കൂട്ടത്തിൽ നൂറുപേരോട് കൊല്ലപ്പെട്ടതായിട്ട് കരുതിക്കോളൂ എന്നുള്ള സ്ട്രാറ്റജിയാണ് കാരണം അതുകൊണ്ടാണ് അവർ ഈ ഹോസ്റ്റേജസിനെ വിട്ടയക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയും നടത്തുന്നത് അവിടെയും ഒരു പ്രശ്നമുള്ള രാജ്മോഹൻ ഈ ഹമാസിൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ ഹോസ്റ്റേജസ് ആയിരുന്നു ഈ ഹോസ്റ്റേജസിന് വേണ്ടി അവർ ഏതറ്റം വരെ പോകുമെന്ന് കരുതിയാണ് അവർ ഇത്രയും അതുകൊണ്ട് പക്ഷേ ഇപ്പം ഇസ്രയേലിൻ്റെ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ഹോസ്റ്റേജസിന് പോയ പോട്ടെ ഞങ്ങൾ നിങ്ങളെ തീർക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവരിപ്പോൾ ഏതാണ്ട് ഇരുപതോളം പേരെ നിർമ്മിച്ചിട്ട് എന്നാലും യാഹി സെൻവറിനെ കിട്ടിയ ഇസ്രായേൽ സെൻവർ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു കാരണം ഇയാൾ നേരിട്ട് ആക്രമിക്കാൻ പോയ ആളാണ് അതെ ഇസ്രായേൽ വിട്ടാൽ വെറുതെ വിടും ഞാൻ വിശ്വസിക്കും ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ് ഇയാൾ അറിയപ്പെടണം അത്രയും ക്രൂരനായ മനുഷ്യനാണ് അപ്പം ഇയാൾ എന്ത് വന്നാലും അവർ പിടികൂടുക എന്നുള്ള അവരുടെ ലക്ഷ്യമാണ് ബാക്കി എല്ലാവരും കൊന്നിട്ട് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഇസ്രേലിൻ്റെ തിരിച്ചടിയാണ് അല്ല അതുകൊണ്ട് പ്രയോജനമില്ല ഇതിനിടയ്ക്ക് ഉണ്ടായ സംഭവം നമുക്കറിയാം ഐക്യരാഷ്ട്ര സഭയെക്കുറിച്ച് അതിരൂക്ഷമായ പ്രശ്നം ഇപ്പോൾ വരുന്നുണ്ട് സഭ എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളത് ഇന്നിപ്പോൾ ഇന്ത്യയിലെ നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് വിഷയങ്ങളിൽ പിന്നെ പശ്ചിമേഷ്യൻ വിഷയങ്ങളിലും അല്ലെങ്കിൽ യുക്രൈൻ ലക്ഷ്യത്തിൽ ഐക്യരാഷ്ട്ര സഭ ഇടപെടുന്നില്ല അവർ കാലം പോയ ഒരു കമ്പനിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അപ്പോൾ ഇതിന് വലിയ ചോദ്യമാണ് ഇപ്പോൾ ഈ സഭ എന്തുകൊണ്ടാണ് ഇതിലൊന്നും തന്നെ ഇപ്പോൾ ഇടപെടാതിരിക്കുന്നതാണ് പണ്ട് ഇത്ര നടക്കുമ്പോഴല്ലേ സഭ ഇടപെടുവാറുന്നില്ല കൃത്യമായിട്ട് അല്ല പക്ഷേ എങ്ങനെ ഇടപെടണം എന്നൊരു പ്രശ്നം കൊണ്ടുണ്ട് ചർച്ചയെങ്കിലും നടത്താൻ തയ്യാറാവണമല്ലോ ഇതിൻ്റെ പ്രോബ്ലം എന്നു വെച്ചാൽ ഈ ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സഭ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വോക്കിസം ബാധിച്ചിരിക്കുന്ന ഒരു ഒരു ബോഡിയാണ് അപ്പം ചൈനയുടെ ഒരു വലിയ ഇപ്പം ഈ പറയുന്ന ഈ അന്റോണിയോ ഗുട്ടറോസ് എന്ന് പറയുന്നത് ചൈനയുടെ ഒരു അപ്പം അതിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അത് ഇവരുടെ എല്ലാം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലെഫ്റ്റ് ലിബറൽ ഐഡിയോളജി ലോകത്തെ വല്ല സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ അമേരിക്കയിൽ സോറസ് അടക്കമുള്ളവർ ഫണ്ട് ചെയ്യുന്ന ഒരു വലിയ ലെഫ്റ്റ് ലിബറൽ ഐഡിയോളജി അത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ ലെഫ്റ്റ് ലിബറൽ ഐഡിയോളജി പിന്തുണയ്ക്കുന്ന അത് വലിയൊരു ക്യാമ്പയിനാണ് അതിൻ്റെ മറവിലാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമും സംരക്ഷിക്കപ്പെട്ടു പോകുന്നത് അപ്പം ഈ ഒരു സംവിധാനത്തിൽ ഇപ്പം ഉദാഹരണത്തിന് അമേരിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികൾ ഇപ്പോൾ അമേരിക്ക ഇസ്രായേലെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ബൈഡൻ മാനസികമായി യോജിപ്പുള്ള ആളല്ല ട്രംപ് പറഞ്ഞാൽ അങ്ങനല്ലോ ട്രംപ് പറഞ്ഞ കഥ ട്രംപ് കേത്തിക്കാൻ പറഞ്ഞു അപ്പൊ ഈ ഒരു ഈ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം അടക്കമുള്ള ഈ ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്സിന്റെ സ്വാധീനം ഐക്യരാഷ്ട്രസഭയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ നോക്കൂത്തിയാക്യരാഷ്ട്രസഭയാണെങ്കിൽ ലോക കോടതിയാണെങ്കിലും അവർക്കും നടപ്പിലാക്കാൻ കഴിയാത്തൊരു വിധിയുടെ ഒരു തീരുമാനത്തെ റെക്കമെൻഡേറ്ററി ബോഡി മാത്രമാണല്ലേ ഞാൻ ചോദിക്കണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞ പിണറായി വിജയൻ ഒരു ഉത്തരവിടുന്നു മുഖ്യമന്ത്രി ഒരു ഉത്തരവിടുന്നു ഇന്നയാളെ പിടിച്ചകത്തു പോകുന്നത് ആ ഇടാൻ പോലീസുകൊണ്ടല്ലേ പറ്റത്തുള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ പിണറായിക്ക് പറ്റത്തില്ലല്ലോ ഇതുപോലെ തന്നെയാണ് ഈ ഐക്യരാഷ്ട്രസഭയുടെ ഒരു എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാവണം അപ്പം കേരളത്തിൽ ഇന്ത്യ വന്നിട്ട് അപ്പോൾ ഉദാഹരണത്തിന് ഇസ്രായേലിൽ പോയിട്ട് അവർ പറഞ്ഞ അനുസരിച്ച് ഇയാൾ യുദ്ധ കുറ്റവാളിയാണ് അതന്നെയാഹുവിന് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഇസ്രായേൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ലോ കോടതി ഉത്തരവിട്ടിട്ട് അയാള് പണിയാക്കാൻ പറഞ്ഞു അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിൽ അമേരിക്കയിൽ ചെന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ അവ ഈ ഒരു പരിമിതി ഇവർക്കുള്ളപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ നമുക്ക് കൊടുക്കുന്നുണ്ട് അത് പോട്ടെ മനുഷ്യാവകാശ കമ്മീഷൻ പെടും കോടതി സർക്കാരിനെ ശാസിക്കുന്നു സർക്കാരിനെ വിധി പറയുന്നു നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ സർക്കാരിത് ഗവനിച്ചില്ലേ എന്നെ സംഭവിക്കും അപ്പം നിങ്ങളോ ഞാനോ കോടതിയുടെ ഉത്തരവോ ഗവനിച്ചില്ല പിടിച്ചു സർക്കാരിനെ പിടിച്ചിട്ടാകത്ത് ആ മുഖ്യമന്ത്രി പിടിച്ചാൽ കോടതിക്ക് പറയാം ഞാൻ ചീഫ് സെക്രട്ടറി ജയിലിൽ അടക്കുമെന്ന് പറയാം ചീഫ് സെക്രട്ടറി ജയിലിലടയ്ക്കാൻ പ്രായ ഇനി ജയിലിൽ അടച്ചാലും ചീഫ് സെക്രട്ടറി രാവിലെ മുതൽ വൈകുന്നേരം വരെ അടയ്ക്കാൻ പറ്റും ചീഫ് സെക്രട്ടറി വല്ല പേഴ്സണലിൽ വല്ലാൻ പറ്റുമോ സർക്കാരിന് വരുത്തേ ഉള്ളൂ ജയിലിൽ അടയ്ക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇതേ പരിമിതി ഒരു ഒരു കോടതിക്ക് നമ്മുടെ നാട്ടിലെ ഒരു കോടതിക്ക് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് പണീഷ് ചെയ്യാനായിട്ടുള്ള ഒരു പരിമിതിയുണ്ട് ഒരു ഇൻഡിവിജ്വലിനെ പണിഷ് ചെയ്യാം പക്ഷേ സ്റ്റേറ്റ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനം അതിൻ്റെ സ്ഥാനത്തിന് ആളുകൾ അംഗീകരിച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞിപ്പം സൈബർ ലോ നിലവിൽ വന്നത് ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്തെല്ലായിടത്ത് അതവർ നടപ്പിലാക്കി നമ്മളവർ നടപ്പിലാക്കി ഇല്ലായിരുന്നെങ്കിലും ഇല്ല ഒന്നുമില്ല ആരും ഇല്ലല്ലോ ഈ ഒരു പരിമിതിയാണുള്ളത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഒരു വർഷം പൂർത്തിയാകുമ്പോഴും ഇസ്രയേൽ യുദ്ധത്തിൽ ഒരിടത്തും എത്തിയിട്ടില്ല ഇന്നലെ വേറൊട്ടിൽ അത് ശക്തമായ ആക്രമണം നടന്നു ഇന്നലെ രാത്രി പിന്നെ അത് റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഈ ബേറൂട്ടിൽ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഏറ്റവും രൂക്ഷ ആക്രമണം എന്നാണ് കിലോമീറ്ററുകൾ ദൂരെയുള്ള ആളൊക്കെ പോലും ഇവിടുത്തെ ഈ സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കാമെന്നും ദൃശ്യങ്ങൾ കാണാമായിരുന്നു എന്നാണ് പറയാം ഗാസയിലും കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു മോസ്കിലേക്ക് സ്ഫോടനം നടത്തി അത് സാധാരണ ഇതിൽ നമ്മളിപ്പം ഹമാസിന്റെ പരിപാടി കഴിഞ്ഞു അതുകൊണ്ട് അവിടെ അങ്ങോട്ട് നോക്കുന്നില്ല എന്നാണ് പൊതു എല്ലാവരും കരുതിയിരുന്നത് ഇരുപത്തി ആറ് പേര് കൊല്ലപ്പെട്ടു തോന്നുന്നു കൊല്ലപ്പെട്ടത് അല്ലെ എനിക്ക് തോന്നുന്നത് അതവരെ ആ കൊല മനപ്പൂർവ്വം അവരുടെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പത്തൊൻപതാം തീയതി ഒക്ടോബർ ഏഴിന്റെ സ്മരണക്ക് അല്ലെങ്കിൽ അവിടെ ഒരു ഗാസയിൽ നിന്ന് ഒരു തീർത്തലപ്പം നമ്മൾ കേട്ടിട്ടില്ല ഈ ദിവസങ്ങളിൽ അവിടെ അപ്പം അതൊരു സ്മരണയായിരിക്കും മാത്രമല്ല ഇന്നലെ ബെയ്റൂട്ട് നഗരം ഇങ്ങനെ കത്തിച്ചത് ശരിക്കും അക്ഷരത്തിലെ വലിയ സ്ഫോടനങ്ങളും അതിന് രാത്രി മുഴുവൻ അഗ്നി അത് മുഴുവൻ ഉണ്ടായുണ്ട് തീർച്ചയായും ഒക്ടോബർ ഏഴിന്റെ ആ ഒരു കാരണം അതേ രാത്രിയാണ് ഒക്ടോബർ നാല് നാലും ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അവിടെ ഈ തീവ്രവാദികൾ വേറെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ ഇതിൻ്റെ സ്മാരകങ്ങൾ ഉണ്ടാക്കി വെച്ച് പലതും താർത്തു വെക്ടോറിയയുടെ സ്മാരങ്ങൾ പലയിടത്തും ഗാസേലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ പലതും താർത്തലേ കാണപ്പെട്ടു എന്നാണ് അപ്പോൾ അവരത് ഈ തീവ്രവാദികളായിരിക്കും ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുകയില്ലല്ലോ ഒരിക്കലും അതിനിടയിൽ ഇവർ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ഹൈഫയിലേക്ക് ഇന്നലെ ഹസ്ബുള്ളയുടെ ഒരു റോക്കറ്റ് റോക്കറ്റ് ഉപേക്ഷിച്ചിട്ടുണ്ട് അവിടെ റോക്കറ്റ് വിട്ടിട്ടുണ്ട് അവിടെ അവർ പ്രധാനപ്പെട്ട തുറങ്ങുകയാണ് അവിടെ പിന്നെ പിന്നെ ഇറാൻ ഇസ്രായേലിൻ്റെ മൂന്നാമത്തെ ഏറ്റവും വലിയ നഗരമാണത് അവിടെ നാല് പേരെ കണ്ട് പരിക്കേറ്റു പരിക്കേറ്റു ഒരു തരം ഒരുതരം പരിക്കേറ്റു അപ്പം പഴയ തിരിച്ചടിയും ശക്തമായി നടക്കുന്നുണ്ട് അപ്പം ഈ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാനെ തീർക്കുക എന്നുള്ള അജണ്ട അവർക്കുണ്ട് പക്ഷെ അതിനേക്കാൾ വലിയ അജണ്ട ഈ ഹിസ്ബുള്ളയെ തീർക്കാത്തത് അപ്പം ഹിസ്ബുള്ളിൽ അവർ അടിവേരി മാന്തി മാന്തി പോകുന്നു ലബനം കിടന്നുകൊണ്ടിരിക്കും ഒരു വർഷമായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വർഷമായി പക്ഷേ അങ്ങനെ ഇരിക്കുമോ ഇല്ല ഇതിൻ്റെ തീരുമാനം ഉണ്ടാക്കും അല്ലെങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അവരുടെ അഭിമാനത്തിൻ്റെയൊക്കെ പ്രശ്നമാണ് ഇത് ഇത് തീർക്കാതെ അവർ എന്നാലും പിന്മാറില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇക്കുറി ഇസ്രായേലിനെയും ഹിസ്ബുള്ളയും ഹമാസിനെയും ഊത്തുകളെയും തീർത്തേ നിർത്താൻ പറ്റും അല്ലെങ്കിൽ അവർ വീണ്ടും യുദ്ധം എന്താ പറയുക ഇവർ വീണ്ടും ഇവരുമ്പനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇരുപത്തൊന്ന് ദിവസം വെടി നിർത്തൽ വേണമെന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ അന്ന് ഇസ്രായേൽ എതിർത്തത് അവർ പറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഈ വീണ്ടിടക്കുന്ന ഇസ്ബുളെല്ലാം തിരിച്ചടിയിട്ട് വരും അതെ അതെ ആ ദിവസങ്ങൾ കൊണ്ട് തിരിച്ചൊരു ആക്രമണം നടത്താൻ ശക്തി നേടുന്നതാണ് അതുകൊണ്ടാണ് പറ്റാത്തത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയുണ്ട് അത് തീർച്ചയായും ആ വിഷയം മീഡിയവണിൻ്റെ സമീപനമാണ് ആ ഞാൻ പറഞ്ഞത് ഇപ്പം മീഡിയാവണിനെതിരെ ഡോക്ടർ ജലീൽ വരെ രംഗത്ത് തോന്നും അവിടെ ജലീൽ എന്താ ചെയ്തിരിക്കുന്നത് ജലീൽ നമ്മൾ വിശ്വസിക്കുന്നതിനപ്പുറത്തേക്ക് ഇപ്പം മതനീതി നടപ്പിലാക്കണം എന്ന് ജലീൽ ആദ്യം ആവശ്യപ്പെടുന്നു മതവിധി മതവിധി എന്ന് പറയുന്നത് പാണക്കാട് തങ്ങൾ വിധി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് സ്വർണ്ണക്കടത്തിന് അത് വലിയ വിവാദമാകുന്നു അക്കൂട്ടത്തിലാണ് ജലീൽ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയ ദാവൂദ് എന്ന് പറയുന്ന ആൾ പറയുന്ന മുഴുവൻ വർഗീയ വിഷമാണെന്നും ഭയങ്കരമായ വർഗീയത കേരളത്തിലുണ്ടാക്കുകയാണെന്നൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്കറിയത്തില്ല ജലീലെങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം പക്ഷെ ഇതിന് യാഥാർത്ഥ്യമാണ് ഞാനതിന് ഉദാഹരണം ഇന്നലെ ഞാൻ ഞെട്ടലോടുകൂടി കണ്ടൊരു വാർത്ത ഇത് മാധ്യമം എടുത്ത് മാധ്യമ മീഡിയ വൺ മീഡിയ വണിൻ്റെ ഓൺലൈൻ ഓൺലൈൻ സൈറ്റോ ആ രണ്ട് കാര്യങ്ങളൊന്ന് ഗാസയിൽ കുരുന്നുകളുടെ കൂട്ടക്കുരുതി വാർത്ത പതിനേഴായിരം കുട്ടികൾക്കും ഭയങ്കര വികാരഭരിതമായിട്ടുള്ള ഒരു വാർത്ത മറുഭാഗത്ത് ഇസ്രായേൽ വിറച്ച ഒക്ടോബർ ഏഴാന്ന് പറഞ്ഞ് അതിനെ മഹത്വവൽക്കരിക്കുന്നു ആ ആക്രമണത്തെ മഹത്വൽക്കരിക്കും ഒരു വശത്ത് ആക്രമണത്തെ മഹത്വവൽക്കരിക്കുന്നു മറുവശത്ത് പ്രത്യാക്രമണത്തിന് ഒരു കാര്യമായിരുന്നു ഈ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ ഈ ഗാസയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ തുടർച്ചയായി കേരളത്തിലെ ഇരട്ടത്താപ്പ് തുടരുന്ന നുണ പറയുന്നതും ഇവരാണ് ജലീൽ പോലും സംഭവിക്കേണ്ടി വരുന്നുണ്ട് മീഡിയ വൺ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശരിയല്ലെന്നുള്ള ഭയാനകമായ വർഗീയതക്കും ജലീൽ എന്തായാലും എന്താ പറയുക എന്ന് വെച്ചാൽ ഭയങ്കരമായ ഒരു ഒരു വർഗീയ കുത്തിത്തിരിപ്പ് മീഡിയ വൺ നടത്തിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ മറവിൽ നിരന്തരമാണത് ദിവസവും ചർച്ചകളിൽ അവരുടെ ഈ കൂടി നിന്നുള്ള ഇത് തന്നെയാണ് പറയാറുള്ളത് നിരന്തരമായിട്ട് നമുക്ക് നോക്കാം എന്ന് സംഭവിക്കുന്നത് വരാൻ പോകുന്ന നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ലോകത്തിന് ഗുണകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം